ഹായ് കൂട്ടുകാരെ, ഇതാണ് വള്ളിച്ചീര. ഉണ്ട് വള്ളിച്ചീര, ഉണ്ട് വഷളൻ ചീര എന്ന് അതിന് പേരുണ്ട്. ഇത് ചുമല, ഇതിൻ്റെ തണ്ട് കണ്ട ചുമല കളർ, വയലറ്റ് കളർ. ഇത് പച്ച കളർ തണ്ടുള്ള വേറെ ഒരു സൈസുണ്ട്. അത് ഞാൻ നട്ടിരുന്നത് പോയി, ഇപ്പോൾ ഇതേ പിടിച്ചുള്ളു. ഇത് പെട്ടെന്ന് പിടിക്കും, തണ്ടൊടിച്ച് നട്ടാൽ മതി, പെട്ടെന്ന് പിടിക്കും. പിന്നെ ഇതിന് വിത്തുണ്ട്, കുരുമുളക് വലുപ്പത്തിൽ കാർത്ത വിത്തുണ്ട്. ആ വിത്ത് നട്ടാൽ മുളയ്ക്കും. എല്ലാ ചീരയിലും വെച്ച് ഏറ്റവും വലിയ പോഷകാംശമുള്ള ഇതാണെന്ന് പറയുന്നത് വള്ളിച്ചീര. നല്ല കറി വെക്കാം. ഇതിൻ്റെ ഇല മാവി മുക്കി, അരിമാവി മുക്കി എണ്ണയെ വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റ്. കണ്ട ഇത് കാണാൻ നല്ല രസമല്ല, അതിന് തണ്ട് കണ്ട വയലറ്റ് കളർ. ഇതിൻ്റെ ഇലകളും ഇളം തണ്ടുകളും എല്ലാം കറി വെക്കാം. എൻ്റെ ചെറുപ്പത്തിൽ ഇത് വീട്ടിലുണ്ടായിരുന്നു, ചമ്മലത്തണ്ടുള്ള. എന്നിട്ട് ഒരു കയറ കെട്ടി മുകളിലോട്ട് ഇട്ടൊക്കെ വരും, മുറ്റത്ത് നട്ടിട്ട് കയറക്കെട്ടി മുകളിലോട്ട് വിടും. ഒരൊറ്റ കയറ കയറി ഇങ്ങനെ വരും നിറയെ കായുമായിട്ട്. നല്ലതാണ് ഇത് കറി വെച്ച, നല്ല പോഷകാംശം അടങ്ങിയ. ഇത് വെള്ളം കൂടുതലുണ്ട്, അതാ വഷളം ചീര എന്ന് പറയുന്നത്. കറി വെക്കും വെള്ളം ഒത്തിരി കാണും. ആദ്യമേ ഇത് എണ്ണ വഴറ്റണം, വെള്ളം ഒഴിക്കാൻ പറ്റിയാൽ, ചീരയിലേക്ക് ഒന്ന് വെള്ളം ഒഴിക്കാൻ പറ്റിയാൽ നല്ലപോലെ എണ്ണ വഴറ്റണം. വഴറ്റിക്കഴിഞ്ഞിട്ട് അത് ഇച്ചിരി വെള്ളം പറ്റിക്കഴിഞ്ഞിട്ട് വേണം തേങ്ങ അരപ്പ്, അരപ്പ് ഇടാൻ, തേങ്ങ അരച്ച് അരപ്പ് ഇടാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം തോരാൻ വേണ്ടി ഒരു മുട്ട അടിച്ചൊഴിക്കുവാണെങ്കിൽ, മുട്ട അടിച്ചൊഴിക്കുവാണെങ്കിൽ നല്ലപോലെ തോർന്ന് കിട്ടും, വെള്ളം തോർന്ന് കിട്ടും. നല്ല ടേസ്റ്റിയാണ് വലിയാണ് കറി വെച്ച. നട്ട നല്ലപോലെ ഉണ്ടാക്കിക്കോളും, പ്രത്യേക വളമൊന്നും വേണ്ട. കണ്ടോ, ഗ്രോ ബാഗിലാണ് നട്ടേക്കുന്നത്. എന്നിട്ടൊരു മരത്തേലോട്ട് വള്ളി കയറ്റി വിട്ടേക്കുക, എന്നിട്ട് അവിടുന്ന് കയറ് കെട്ടി വെച്ചേക്കുക. കയറക്കട കയറിപ്പോക്കോളും. കണ്ടോ, ഇളം തണ്ടൊക്കെ ഒടിച്ച് കറി വെക്കും. മരത്തെ കയറിട്ട് കണ്ട കയർ കെട്ടി ഇട്ടേക്കും, അത്ത കയറ കിടക്കേറുന്നു. വള്ളിച്ചീര എന്നും വഷളം ചീര എന്നൊക്കെ ഇതിന് പേരുണ്ട്, ബസളം ചീര എന്നൊക്കെ. തമിഴ്നാട്ടിലൊക്കെ ഇവർ എല്ലാവരും നല്ല ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്ക് വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് രുചി കുറവാണെന്ന് ഉപയോഗിക്കാൻ.